ഹായ് ഹായ് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ രാത്രി നമ്മള് ഒരു സ്ഥലത്തേക്ക് പോകുന്നത് പറഞ്ഞാല് നമ്മള് രണ്ടു ദിവസമായി പറയുന്ന അനൂട്ടിന്റെ മിലിച്ചന്റെ മോളെ കല്യാണം. അപ്പൊ അലിയന്റെ ഏട്ടന്റെ മോളെ കല്യാണമാണ് സൂര്യന്റെ. അപ്പൊ നമ്മള് ബ്രൈഡും മേക്കപ്പിലും കരുത്തല്ല നമ്മള് അപ്പൊ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം മോളെ കാണിച്ചിരുന്നു നമ്മള്. അപ്പൊ നാളെയാണ് കല്യാണം. ഇന്ന് രാത്രി എന്ന് പറഞ്ഞാൽ തലേന്ന്. ഇന്നാണ് മഞ്ഞ കല്യാണം കരുതല്ലോ. അതെ, മോളെ വീട്ടിലാണ്, മോളവരുടെ വീട്ടില് ഏട്ടന്റെ മോളതാണ്. അതുകൊണ്ട് നാളെ ഒരുക്ക രാത്രി അവിടെ പോയിട്ട് വരട്ടെ. മഞ്ഞ കല്യാണത്തിന് മഞ്ഞിലിട്ട് വന്നിട്ടുണ്ട്. എന്തോ കലാപരിപാടികളും കാര്യങ്ങളും കല്യാണത്തിന് ഉണ്ട് പറഞ്ഞു. അപ്പൊ ചെറുതായിട്ട് മഞ്ഞ മഞ്ഞിലോട്ടിട്ട് നമ്മള് മഞ്ഞ കല്യാണത്തിന് പോകുന്നേ. അപ്പൊ നമുക്ക് അവിടെ പോവാം. കല്യാണത്തിന്റെ തലേ ദിവസവും നമ്മുടെ നാട്ടിലുള്ള കല്യാണത്തിന്റെ തലേ ദിവസവും പിണ്ടകാലത്തിലധികം സാധാരണ ഭക്ഷണവും കാര്യങ്ങളെല്ലാം രാത്രി മുറിച്ചിടുന്ന പരിപാടിയെല്ലാം രാത്രിയാണ് നടക്കുന്നത്. പക്ഷെ ഇതൊന്നും നമുക്കൊന്ന് പച്ചക്കറി അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം അതിലില്ലേ. തലേന്റെ കാര്യങ്ങളും അതെ, നമ്മള് കുറച്ച് ഉള്ളോട്ടാണ് വയലിന്റെ കരക്ക് പുഴക്കരക്കായിട്ട് കുറച്ച് ഉള്ളോട്ടേക്കാണ്, റോഡ് അങ്ങോട്ടേക്ക് കുറച്ച് കുറവാണ്, അതുവരെയുള്ളൂ നടക്കാനാണ് ബാക്കി. അപ്പോ തലേന്റെ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് കുറവായിരിക്കും. ഈ സാധാരണ കറിയാക്കുന്ന കാര്യങ്ങളോ നാടൻ ചോറാകുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ പണി വരും. അപ്പൊ ഇന്ന് പറഞ്ഞാൽ രാത്രി മഞ്ഞക്കല്യാണം കാര്യങ്ങളായിട്ടുള്ള വിശേഷങ്ങളിലും നമുക്ക് അവിടെ പോയിട്ട് നോക്കാൻ വേണ്ടി ഡാൻസ് പഠിക്കാൻ തുടങ്ങി. ഡാൻസ് കാണാം. മൂന്നാല് ദിവസമായി അങ്ങ് പോയി നിൽക്കുന്നേ എല്ലാരും, അച്ഛനും മക്കളും അമ്മയും എല്ലാം. അപ്പൊ നമുക്ക് നേരെ അനൂട്ടിന്റെ വീട്ടിലേക്ക് പോവാം, നമുക്ക് മഞ്ഞക്കല്യാണം കാണാം. അപ്പൊ അങ്ങനെ നമ്മള് നെടുകുളത്ത് എത്തി. വീടിന് അങ്ങോട്ടേക്ക് നടക്കണം. അങ്ങനെ ലൈറ്റ് ഇട്ടിട്ട് അവര് വാഴത്തോട്ടത്തിലൂട്ടിയാണ് പോകുന്നത്. കുറച്ച് നടക്കാൻ തന്നെ അങ്ങോട്ടേക്ക്. ചേച്ചി കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് അല്ലമ്മേ നമ്മളിലൂട്ടിയാ നടന്നിട്ട് വരുത്ത്. ഇത് പുഴേന്റെ അടുത്തേക്കുള്ള ചാലാണ്, ഇങ്ങനെ ഇടിഞ്ഞ പുഴ തൊട്ടടുത്തിട്ടാണ്. പുഴക്ക് ഇപ്പൊ രാത്രി പോകാനല്ല, പകലാ പോകാൻ. അന്വേഷിച്ചാൽ അവിടെ നിന്ന് നിർക്കൊക്കെ തുള്ളുന്നുണ്ടാവും കേട്ടോ. അടിപൊളി. നമ്മളെല്ലാം മഞ്ഞ കുടിച്ചിട്ട് വന്നു. നിങ്ങളും ആരും മഞ്ഞ കുടിച്ചില്ല. കല്യാണം പെണ്ണും മഞ്ഞാണെന്നില്ല, നമ്മൾ മാത്രം മഞ്ഞ കുടിച്ചിട്ട്. നല്ല രസം കേട്ടാണ്, നല്ല രസം. കല്യാണ തിരക്കിലാണ് ചേച്ചി. അല്ല, നിങ്ങള് മഞ്ഞലിട്ടിട്ട് വരാൻ വേണ്ടി, നമ്മള് മഞ്ഞലിട്ട് വേണ്ടിയില്ലേ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇടും ഞങ്ങള്. ഹായ് ഹായ്, കല്യാണ പെണ്ണ് അമ്മ വന്നിട്ടുണ്ട്. നമ്മളെ കല്യാണത്തിന്റെ അടുക്കൽ പ്രധാനപ്പെട്ട അപ്പ നമ്മളെ നാട്ടില് കാര്യപ്പം. എന്താ നമ്മളെ മെയിൻ ഇത് ചൂടാനാന്ന് ചേച്ചി രണ്ടു ദിവസം മുന്നേ വന്നല്ലേ ചേച്ചി. കാര്യപ്പം ടേസ്റ്റ് ചെയ്ത് നോക്ക്, എങ്ങനെ ഉണ്ടോ. ചായ വേണം നമുക്ക്, ചോറിന് മേല. പിന്നെ കൊയലപ്പം, ബാക്കിയെല്ലാം തീർത്ത്. ചെമ്മീനും സാമ്പാർ. ഭക്ഷണ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പൊ അനൂട്ടി ഇവരെല്ലാം മാറ്റാൻ വേണ്ടി പോയിന്. അപ്പൊ ഇനി എല്ലാരും മഞ്ഞ മഞ്ഞായിട്ട് വരൂ. അപ്പൊ പെണ്ണ് ചുവന്ന കളർ ഡ്രസ് എന്നാ പറഞ്ഞേ. ചുവന്നായിരുന്നു പറഞ്ഞല്ലേ. മഞ്ഞിട്ട് വന്ന ആൾക്കാരുണ്ടാ. ബലൂൺ കൊണ്ടുവരെ പൊട്ടിക്കുക, ബലൂൺ കൊണ്ടുവരെ പൊട്ടിക്കുക. ചോപ്പ് നല്ല രസമായിട്ടുണ്ട്. ചോപ്പായിട്ടിന് ചോപ്പിട്ട് തന്നെയുണ്ട്. മഞ്ഞലിട്ട് തരും ഇപ്പൊ. അനു കിഞ്ഞു വന്നിട്ടുണ്ട്. കാതലിച്ചിരുന്നു മാറ്റം.
എല്ലാം മഞ്ഞിട്ട് തന്നെ എല്ലാരും മഞ്ഞായിട്ടാ എല്ലാ ഭാഗത്തും മഞ്ഞായിട്ടാ മഞ്ഞ മഞ്ഞ മഞ്ഞായി വന്നു തുടങ്ങി. ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആഡംബരങ്ങളും എല്ലാം കൂട്ടി കെട്ടി കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം. തിരുവാതിര മാർഗങ്ങൾ അന്റെ ചവിട്ടുകട അതാരും ഇങ്ങനെ വരച്ചേ ഇതാര് ഭാര്യ ചന്ദന ചന്ദനല്ലേ നല്ലല്ലേ അങ്ങനെ ഇന്നും കുളിക്കണം. എല്ലാം കഴിഞ്ഞിട്ട് ഈ ബ്ലാക്ക് ആദ്യം കാര്യം നിന്നുണ്ട് കുറച്ചാൾക്കാർ ഭക്ഷണം അപ്പൊ അതിന്റെ തേങ്ങയും കാര്യങ്ങളെല്ലാം അടുത്ത ഭക്ഷണത്തിന്റെ കാര്യങ്ങളെല്ലാം ബേക്കറി വീട്ടിൻ്റെ ബേക്കുമായിരുന്നാണ് ശരിയാക്കുന്നത്. അപ്പോൾ ഗ്രൈൻഡറിൽ തേങ്ങ ഇറക്കുന്നുണ്ട്. നമ്മളെ കല്യാണ വീട്ടിൽ നമ്മളപ്പുറത്തെല്ലാം അമ്മിയെല്ലാം കൊണ്ടിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് അരക്കലും തേങ്ങ ചിരവലും ഭയങ്കര ഒരു ആഘോഷമാണ് ശരിക്കും കല്യാണ വീട്ടിൻ്റെ. നമ്മളെ നാട്ടിലെല്ലാവരും ഒരുമിച്ച് വന്ന് എല്ലാവരും ഒരുമിച്ച് ബന്ധുക്കളായാലും നാട്ടിലുള്ളവരെല്ലാം എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റും. പഴയ സൗഹൃദങ്ങൾ പുതുക്കാനും എല്ലാം കൂടി ഒരു സ്നേഹ കൂട്ടായ്മയാണ് കല്യാണം എന്ന് പറഞ്ഞാൽ. പാവാടി എടുക്കുമ്പോ ഇതിങ്ങനെ ഇതായിട്ട് കാണും നല്ല രസം. എല്ലാം അടിച്ചു കൊണ്ടുവന്ന കേട്ടാ കൊണ്ടുപോകുന്നവരെ നമ്മൾ കാണിച്ചു.
റൂമിലെല്ലാം പെയിന്റ് അടിച്ചിട്ടുണ്ടാവും, അരച്ച് വരച്ചിട്ട് അപ്പുറത്തെ ഉണ്ട്. അതെ, ഇതാരാടാ? സോറി, ഏത്തിക്ക എല്ലാരും ഉപയോഗിക്കൂലേ കല്യാണത്തിന്? ഇങ്ങനെയല്ല മുടി ഉപയോഗിക്കുക, ചിലപ്പോ ഇങ്ങനെ നീളത്തിലുണ്ടാവും. ആ ഒക്കെ എല്ലാം മുടിയുണ്ട്, എന്നിട്ടും വെച്ച് അല്ലേ? മുടി ഉണ്ടെങ്കിലും വെക്കും അല്ലെ? അടിയിൽ പൂവിന് ഇതാക്കണം. ആ ഇന്നിനാകാനും ഉപയോഗിക്കൂലേ. എങ്ങനെയാണ് നമ്മളെ കല്യാണത്തിന്? അപ്പോൾ അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോയിട്ട് മടങ്ങു പോന്നെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 11:30 ആയി. ഇപ്പോൾ നാളെ രാവിലെ കല്യാണത്തിന് വരണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടല്ലേ കവി ഇങ്ങനെ ഈ മഞ്ഞക്കല്ലാണ് നേരിട്ടാണ്. കാവ്യൻ്റെ ഉണ്ടായിരുന്നു, ഐശ്വര്യൻ്റെ ഐശ്വര്യൻ്റെ കാവ്യൻ്റെ ഉണ്ടായിരുന്നു, പക്ഷെ അന്നേരം അത് കണ്ടിട്ടില്ല. ഈ അതെ, ഇനി വൈച്ചുവിൻ്റെ കല്യാണം വരുന്നുണ്ട് 17-ാം തീയതി. അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ പുതിയ പുതിയ ഇതല്ലേ, നമ്മളിത് വീഡിയോ എല്ലാം കണ്ടിരി, ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു, ഇങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. അത് ഇങ്ങനെയല്ല, അന്ന് അനുവിൻ്റെ പോയാലും കാണാൻ പറ്റിയില്ല, കണ്ണൻ്റെ. അപ്പോൾ ഇന്ന് കണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ പരിപാടിയിലും കഴിഞ്ഞ് അങ്ങോട്ട് പോകുമെന്ന് പാട്ടെല്ലാം വെച്ചിട്ട് അവർ ഡാൻസിലാക്കുന്നുണ്ട്. എന്നാലും നാളെ കല്യാണത്തിന് കാണാം. അതെ, അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ തിരിച്ചു വന്നപ്പോൾ പുതിയ ശേഷമായിട്ട് നാളെ വരെ അതിലായിരിക്കും. മുന്നിൽ വായത്തോട്ടത്തിൽ നിന്നും റിത്വിക്, വായത്തോട്ടത്തിലോട്ട് ഓടുന്ന റിത്വിക്.